വെളുക്കും മങ്കുള്ളി കൂവാൻ പോകുന്ന വഴി വക്കൻ വേലിക്കൽ നിന്നവനേലോ. അതെല്ലാം ഞാൻ ഒരുത്തിന് കിട്ടും വിട്ടു പഠിച്ചു. 40 വയസ്സായിരുന്നു ഞാൻ പാട്ട് എഴുതി തുടങ്ങി. ഞാൻ അതൊന്നാണ് കറിഞ്ഞൂടാ മോനെ. കായകമാരി ഒരാട്ടേപ്പോട്ടെ ഒരു പാട്ടുണ്ട് ലൈല മജ്നു. അത് രണ്ടെണ്ണം അട്ടേപ്പോട്ടെ ലൈല മജ്നു. പണ്ടത്തെ പഴയ സിനിമയാണ്, നല്ല സിനിമയാണ്, പ്രേമിക്കുന്ന സിനിമയാണ് ആ ലൈല മജ്നു. മൊബൈൽ കോഴ്സുകളുമായി കണ്ണൂരിൽ ആപ്പിൾ സ്കൂൾ, ടെക്നിക്കൽ അക്കാഡമി, ഗ്ലോബൽ വില്ലേജ്, ബാങ്ക് റോഡ്, കണ്ണൂർ. വട്ടിച്ചിക്ക് കാഴ്ച നന്നേ കുറവാണ്, അക്ഷരാഭ്യാസം ഇല്ല, താമസം ലക്ഷം വീട് കോളനിയിലും, വിവാഹം കഴിച്ചിട്ടില്ല, 79 വയസ്സായി. വട്ടിച്ചിക്ക് 1.5 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. അമ്മയുടെ തണലിൽ വളർന്ന വട്ടിച്ചിയുടെ പാട്ട് കേട്ടാൽ ആരെയും അത്ഭുതപ്പെടുത്തും. ഇടി പൊടി തുടങ്ങടി ഒരുങ്ങടി മാറിയ കൂട്ടി, ഇടക്കിടെ ഇളക്കടി പറുക്കടി കാതീജ കൂട്ടി. ഇടി പൊടി തുടങ്ങടി ഒരുങ്ങടി മാറിയ കൂട്ടി, ഇടക്കിടെ ഇളക്കടി പറുക്കടി കാതീജ കൂട്ടി. പാത്തുമ്മ കുട്ടി മുളക് വറുക്ക് പഞ്ചാര പാറ്റക്ക് നബി സകുറുക്ക്, പത്തിരി കച്ചു താത്ത കുഴക്ക് പപ്പടം ചെയ്യുന്നു താത്ത പൊരിക്ക്, പൊരിക്കടി കരുക്കടി ഒരുക്കടി സെബിയ കൂട്ടി, പരത്തടി നിരത്തടി ചുരുട്ടടി ഉമ്മയ്യ കൂട്ടി. ചക്കര പായസം വീ കൂട്ടി വെക്ക് ചെട്ടിയ പപ്പടം സൈന പൊരിക്ക്, ചായക്ക് ആസിയ വെള്ളം വെക്ക് ഒരിക്കടി എടുക്കടിയുടനെ ആമീന കൂട്ടി. നാട്ടിപ്പണിക്ക് പോകുമായിരുന്നു, കാഴ്ച കുറഞ്ഞതോടെ അതും നിർത്തി. ലക്ഷം വീട് പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് അനുവദിച്ച വീട്ടിലാണ് താമസം. മറ്റു വരുമാനങ്ങളൊന്നുമില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സൗജന്യ അരിയാണ് വട്ടിച്ചിയുടെ ആശ്രയം. നാട്ടുകാർ കയ്യയച്ച് സഹായിക്കുന്നതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു, വട്ടിച്ചി പറയുന്നു. പെൻഷനുണ്ട്, പഞ്ചായത്ത് നിന്നെല്ലാം സാധനം തരുന്നുണ്ട്, റേഷൻ പിടി നരിയുന്നുണ്ട്, എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ. പിന്നെ എനിക്ക് നാട്ടുകാരെല്ലാം തരും. നരിക്കോട് ഏച്ചിൽമൊട്ടയിലാണ് വട്ടിച്ചി താമസം. അയൽവാസിയും പൊതുപ്രവർത്തകനുമായ ബാലകൃഷ്ണനാണ് വട്ടിച്ചി അമ്മയിലെ പാട്ടുകാരിയെ തിരിച്ചറിയുന്നത്. നമ്മൾ വട്ടിച്ചേച്ചി വളരെ വയസ്സ് കുറേയായി. അപ്പോൾ അവർ പല സ്ഥലത്തു നിന്ന് കേട്ടു പഠിച്ച പാട്ടുകളാണ്. അപ്പോൾ ആരും അങ്ങനെ അവരെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ലക്ഷം വീട് കോളനിയിൽ അവർ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെ ഇവിടെ ചന്താര ക്ലബ്ബ്, വായനശാല അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ തന്നെ നമ്മളവരെ കൂട്ടാറുണ്ട്. അതുപോലെ ഞാൻ ഈ ഗവൺമെൻറ് സർവീസിലാണ്. ഗവൺമെൻറ് സർവീസിൽ VHS ഡിപ്പാർട്ട്മെൻറ്റിൽ മിനിസ്ട്രിയിൽ സ്റ്റാഫായിരുന്നു. അപ്പോൾ ആ സമയത്ത് NSS ക്യാമ്പിലൊക്കെ തന്നെ ഇവരെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നല്ല സ്വയം പഠിച്ചതാണ്, കാരണം അവർക്ക് കാഴ്ചൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ അക്ഷരാഭ്യാസം ഇല്ല. അപ്പോൾ അങ്ങനെ അവർ ഇതൊക്കെ കേട്ട് പഠിച്ച കാര്യങ്ങളാണ്. പിന്നീട് പല പൊതുവേദികളിലും അദ്ദേഹം ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. കുടുംബശ്രീയുടെ പരിപാടികളിൽ വട്ടിച്ചി പങ്കെടുത്തിട്ടുണ്ട്. പോയിടത്തൊക്കെ വട്ടിച്ചിയുടെ പാട്ടുകൾ ഹിറ്റായിരുന്നു. സ്കൂളുകളിൽ NSS ക്യാമ്പ് നടക്കുമ്പോൾ കുട്ടികളുടെ പ്രിയ പാട്ടുകാരിയാണ് വട്ടിച്ചി. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ, നിന്നെ കാണും നേരം എൻ്റെ മജിനു, എൻ്റെ ചങ്കിനൊരു ഗിരിഗിരിപ്പ് വരുന്ന്. നിന്നെ കാണും നേരം എൻ്റെ മജിനു, എൻ്റെ ചങ്കിനൊരു ഗിരിഗിരിപ്പ് വരുന്ന്. വെയിൽ കൊണ്ട് വലഞ്ഞല്ലോ കാത്ത് കാത്ത് തുലഞ്ഞല്ലോ, എന്നെ കെട്ടിടാതെ അഴകില്ല തീർച്ച, എന്നെ കെട്ടിടാതെ അഴകില്ല തീർച്ച. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ, നിന്നെ കാണും നേരം എൻ്റെ മജിനു, എൻ്റെ ചങ്കിനൊരു ഗിരിഗിരിപ്പ് വരുന്ന്. മതേതരത്വത്തിൻ്റെ പാട്ടുകാരിയാണ് വട്ടിച്ചി. ഇശലൊത്ത മാപ്പിളപ്പാട്ടുകൾ പാടുന്നത് കേട്ടാൽ ആരെയും അതിശയിപ്പിക്കും. ഹെറ്റെ മിന്നത്താണി ഏകിക്കൊണ്ട താഴം, ഹെറ്റിക്കുന്നോർക്കല്ല പറശിക്കും സകായം,
മുത്തറസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്താക്കിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. ഹെത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം, ഹെത്തിക്കുന്നോർക്കല്ല പറശിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്താക്കിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. ആലംബാഹിനർക്ക് രക്ഷ കൊടുക്കണം, ആരംഭത്വഹാവിൻ അരുൾ നമ്മളോർക്കേണം. അബശരെ കണ്ടു നീ രൊക്കുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യമോശാരം. ഹെത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താഴം, ഹെത്തിക്കുന്നോർക്കല്ല പറശിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്താക്കിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. വട്ടിച്ചി എന്നത് അധികമാർക്കുമില്ലാത്ത പേരാണ്. പക്ഷേ വട്ടിച്ചി ഈ പേരിൽ അഭിമാനം കൊള്ളുന്നു. ഭദ്രകാളിയുടെ പേരാണത്രേ വട്ടിച്ചി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് നല്ലതല്ലേ എന്നാണ് വട്ടിച്ചിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് വട്ടിച്ചിന്ന് ദേവീൻ്റെ പേരാണ്. എൻ്റെ പേരിന് ഒരു തകരാറുമില്ല. ആ പഴയ പേരെന്നല്ല, ഭദ്രകാളി അമ്മരെ പേരാന്ന് എൻ്റെ പേര്. അവർക്ക് കോപം പറഞ്ഞു അങ്ങനെ അനക്കും അന്നെ അന്നങ്ങ് ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അനക്ക് വേറെ എൻ്റെ പറഞ്ഞ വിചാരിക്കുമ്പോൾ അനക്ക് വെറുതെ വരും. അക്ക ഇല്ലാത്തത് പറഞ്ഞാലേ, ഇല്ലാത്തതെല്ലാം പറഞ്ഞാൽ പിന്നെ ആർക്കും ദേഷ്യമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഇല്ലായ്മകളുടെയും പ്രാരബ്ധങ്ങളുടെയും നടുവിൽ വട്ടിച്ചിയുടെ ജീവിതത്തിൻ്റെ ഈണം ശ്രുതിയില്ലായ്മയും താളം തെറ്റിയതുമാണ്. എനിക്ക് പഞ്ചായത്തു നിന്ന് സാധനം തരുന്നുണ്ട്. ഒരു പിന്നോട്ട് മണ്ഡലത്തിലോ ഞാൻ കഷ്ടപ്പെട്ടിന്. കഷ്ടപ്പെട്ടതും ഇപ്പം നമുക്ക് എന്നാ പറഞ്ഞിട്ട് വേണ്ടത്? കഷ്ടപ്പെട്ടു പോലെ ഒട്ടിന് ഇവിടെ വന്നി. പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എൻ്റെ ചങ്ങായിമാരി കുഞ്ഞി ചന്തു അന്നേരെ പറയുന്ന കുഞ്ഞി ചന്തു തത്ത് മാടത്തിലി പെറ്റോരമ്മേ കളരിയിൽ പോകാതിരുന്ന് കൂടാ. തത്ത് മാടത്തിലി കുട്ടി മാതു എവിടെയും പൂറത്തും മായക്കാരൂത് ചന്തു കാളരിക്കൽ പോകുന്നല്ലോ. തത്ത് മാടത്തിലി കുട്ടി മാതു അന്നേരെ പറയുന്ന കുട്ടി മാതു തത്ത് മാടത്തിലി പെറ്റോരമ്മേ. ഈണത്തിലുള്ള പാട്ടുകൾ പാടി ഇതെല്ലാം മറക്കുകയാണ് വട്ടിച്ചി അമ്മ എന്ന ഈ അനുഗ്രഹീത പാട്ടുകാരി. എല്ലാരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരുമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ. ക്യാമറമാൻ പ്രീജിത് പാലങ്ങാടിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലെ. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലെ. മിന്നണതെന്താണ് അയ്യ നല്ല കുന്നിക്കുരു മണിപ്പുൻമാല. മിന്നണതെന്താണ് അയ്യ നല്ല കുന്നിക്കുരു മണിപ്പുൻമാല. ഓണനിലാപത്ത് തുള്ളാട്ടം കൊള്ളു ഓമേന ചങ്ങതി ചൊല്ലൂനി. ഓണനിലാപത്ത് തുള്ളാട്ടം കൊള്ളു ഓമേന ചങ്ങതി ചൊല്ലൂനി. ആരെല്ലാം ചോദിച്ചു പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ആരെല്ലാം ചോദിച്ചു പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തൂറന്നൊന്ന് കാട്ടൂലെ. മിന്നണേതെന്താണ് അയ്യ നല്ല കുന്നിക്കുരു മണി പൊന്മാല. മിന്നണേതെന്താണ് അയ്യ നല്ല കുന്നിക്കുരു മണി പൊന്മാല. ആര്യങ്കാവിലെ കാറ്റ് വന്നേയൊരു കാര്യം ചോദിച്ചതെന്താണ്? ആര്യങ്കാവിലെ കാറ്റ് വന്നേയൊരു കാര്യം ചോദിച്ചതെന്താണ്? മഞ്ഞക്കിളികളും ചങ്ങാതി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്? മഞ്ഞക്കിളികളും ചങ്ങാതി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്?
സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ. പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജ്വല്ലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.